ട്രിവാൻഡ്രം ബേസ്ഡ് കേരളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്ലാപ്പിംഗ് ഉള്ള പിസ്റ്റണെ മാറാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു തിൻ ഗ്യാസ്കറ്റ് ബേസ് ഗ്യാസ്കറ്റ് ഇട്ടിട്ട് നമ്മൾ ചെറിയൊരു പരീക്ഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി എനിക്ക് കിട്ടിയ ഒരു പരിപാടിയാണ് പിസ്റ്റൺ സ്ലാപ്പിംഗ്. ഓവർ കംപ്രഷൻ വന്നിട്ട് പിസ്റ്റൺ സ്ലാപ്പിംഗ് ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ ആ പിസ്റ്റണെ ഇന്ന് മാറാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സിലിണ്ടർ ഹെഡിൽ ഉള്ള ആ നാല് നട്ടുകൾ 13 ബോക്സ് വെച്ചിട്ട് ഊരിയെടുത്തു. നമുക്ക് ഓരോന്നോരോന്ന് പെട്ടെന്ന് ചെയ്ത് പോവാം. ഇപ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കുറച്ച് സ്പെയറൊക്കെ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ തുടങ്ങും അത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡ് ഊരി കിട്ടി. ബാക്കി സിലിണ്ടറിൻ്റെ എക്സോസ്റ്റും സിലിണ്ടറും ഒക്കെ അഴിക്കുന്നതിന് മുമ്പ് നമുക്ക് റൈറ്റ് സൈഡ് പാനൽ ഇനി അഴിച്ചു മാറ്റണം. അപ്പോൾ അതിനെ ഇനി അഴിച്ചു മാറ്റി. ഇത് കണ്ടോ, നമ്മുടെ പരീക്ഷണ ബൈക്കാണ്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന മൊത്തം പരീക്ഷണങ്ങളാണ്. പൊട്ടിയ പാനലിനെ എങ്ങനെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാമെന്നുള്ളൊരു സംഭവമാണ്. ഇത് കണ്ടോ, സൂപ്പർ ഗ്ലൂവിന് വെച്ച് ഒട്ടിച്ച് കറക്റ്റ് കട്ട് ചെയ്ത് സീറ്റ് ചെയ്ത് വെച്ചൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർബ്യറേറ്ററിൻ്റെ ആ ഒരു പൈപ്പ് കണക്ഷൻ. അതിഞ്ഞ് ഊരി മാറ്റി എയർ ഫിൽറ്ററിന് കാർബ്യറേറ്ററായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്റർ. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്ലൈഡ് ഊരി മാറ്റി, കാർബ്യറേറ്റർ ഊരി മാറ്റി. അതിനുശേഷം നമുക്ക് ബൂസ്റ്റർ ബോട്ടിലിൻ്റെ ആ ഒരു പൈപ്പ് കണക്ഷനൂടെ ഊരി മാറ്റി. അതിനുശേഷം ഇത് ബൂസ്റ്റർ പൈപ്പ് ലീക്കായതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് പീസ് വെച്ചിട്ട് മറച്ചതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ സൈലൻസറിനെ കൂടെ ഊരിയെടുക്കുകയാണ്. ഒരുപാട് വീഡിയോസിൽ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടി എല്ലാം ജസ്റ്റ് ഫാസ്റ്റായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇനി 14 റിങ് വെച്ചിട്ട് സിലിണ്ടറിൻ്റെ ബേസിലുള്ള 4 നട്ടുകൾ അഴിച്ചെടുക്കുക. അത് ഫ്ലഞ്ച് നട്ടാണ്, സ്പെഷ്യൽ നട്ടുകളാണ്. സ്പാനർ വെച്ച് അഴിക്കാൻ ശ്രമിക്കരുത്, റിംഗ് സ്പാനർ വെച്ച് തന്നെ അഴിക്കുക. അല്ലാതെ ബോക്സ് ഇവിടെ സ്യൂട്ട് ആവത്തില്ല. അപ്പോൾ അത് അഴിഞ്ഞു വന്നു. അത് കഴിഞ്ഞ് നമുക്ക് സിലിണ്ടറിനെ പതുക്കെ ഇതുപോലെ ഉയർത്തിഞ്ഞെടുക്കാം. ഇത്രയേ ഉള്ളൂ, സിലിണ്ടർ നമുക്ക് വെളിയിൽ കിട്ടി. നമ്മളിപ്പോൾ ഇതെന്തായാലും പുതിയ സൈസിലേക്ക് റീബോർ ചെയ്ത് പുതിയ പിസ്റ്റൺ ഇടേണ്ടതാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ചെറിയ ഉടായ്പ പരിപാടിയാണ്, എക്സ്പെരിമെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് നമ്മുടെ എക്സ്പെരിമെൻ്റ് ബൈക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ മുമ്പ് ഒരു തിക്നെസ് കുറഞ്ഞ ഗ്യാസ്കറ്റ് ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടി. മൈലേജ് ഒരു രക്ഷയില്ല, ഏകദേശം ഒരു 48-50 റേഞ്ച് മൈലേജ് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രൂഫൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ ഞാൻ അതിൻ്റെ മൈലേജിൻ്റെ വീഡിയോ എന്തായാലും കാണിക്കാം. തിക്നെസ് കുറഞ്ഞ ഗ്യാസ്കറ്റ് ഇട്ടപ്പോൾ പക്ഷേ ഓവർ കംപ്രഷൻ വന്നിട്ട് പിസ്റ്റൺ സ്ലാപ്പിംഗ് തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ പിസ്റ്റൺ, വലത് കയ്യിലിരിക്കുന്ന ഈ ഒരു ഗോയിഡ്സിൻ്റെ പുതിയ പിസ്റ്റൺ, ഇത് പഴയ സാമിൻ്റെ പിസ്റ്റണാണ്. അപ്പോൾ ഈ ഓവർ കംപ്രഷൻ കൊണ്ടാണോ സ്ലാപ്പിംഗ് വന്നതെന്ന് എനിക്കിപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം സാമിൻ്റെ പിസ്റ്റണ് കുറച്ച് എന്താണ് സ്ലാപ്പിംഗ് ടെൻഡൻസി ഉള്ള ടൈപ്പ് പിസ്റ്റണാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നും എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ പിസ്റ്റണെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് സിലിണ്ടറിനെയും ക്ലീൻ ചെയ്യണം. നമുക്ക് നമ്മുടെ അസംബ്ലി തുടങ്ങാം. അപ്പോൾ ഇത് കണ്ടോ, 0.25 പിസ്റ്റൺ തന്നെയാണ് ഗോയിഡ്സിൻ്റെ. അപ്പോൾ ഈ സാധനമാണ് ഞാനിപ്പോൾ നമ്മുടെ ഈ സിലിണ്ടറിനകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ എന്തായാലും ട്രാൻസ്ഫർ പോർട്ടും എക്സോസ്റ്റും എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം വൃത്തിയായിട്ട്. ഇനി നമ്മൾ പിസ്റ്റണിലേക്ക് റിങ് പിടിപ്പിക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ റിങ്ങിൽ ആദ്യം വരുന്നത് നമ്മുടെ സപ്പോർട്ടിംഗ് റിങ്ങാണ്. സപ്പോർട്ടിംഗ് റിങ് ഈ ഒരു പിന്നിൽ താഴെ വരുന്ന ആ ഒരു സ്ലോട്ടിലേക്കാണ് ഉള്ളത്, മുകളിലല്ല, താഴെ. സപ്പോർട്ടിംഗ് റിങ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ വരുന്ന പിസ്റ്റൺ റിങ്ങിന് കുറച്ച് തിക്നെസ് കുറവാണ്. രണ്ട് റിങ്ങുണ്ട്, ഒരെണ്ണം തിക്നെസ് കൂടിയത്, ഒന്ന് തിക്നെസ് കുറഞ്ഞത്. അപ്പോൾ തിക്നെസ് കുറഞ്ഞതിനെ ആദ്യം നമ്മളിഞ്ഞെടുക്കും. അതിൻ്റെ ഒരു സൈഡ് നല്ല പോളിഷും ഒരു സൈഡ് കറുത്തും ഇരിക്കുകയാണ്. അപ്പോൾ കറുത്ത ഭാഗം മുകളിലേക്കായിരിക്കും, കാരണം അത് കാർബൺ ഡെപ്പോസിറ്റ് വന്ന ഭാഗമാണ്. അത് മാത്രമല്ല, റിങ്ങിൻ്റെ എൻഡ് സൈഡിൽ രണ്ട് കട്ട് മാർക്കുണ്ട്. ആ രണ്ട് കട്ട് മാർക്ക് വി എന്ന എഴുതിയ ആ ഒരു ഷേപ്പിലേക്ക് വരും. ഫിറ്റ് ചെയ്ത ശേഷം കണ്ടോ, ആ പിന്നെ സെൻറ്ററിൽ നിൽക്കും, റിങ്ങിൻ്റെ എൻഡുകൾ വി പോലെ നിൽക്കുകയും ചെയ്യും. അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ടോപ്പ് റിങ് ഇടുമ്പോൾ. ടോപ്പ് റിങ് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ തിക്നെസ് കുറച്ച് കൂടുതലാണ് റിങ്ങിൻ്റെ. അതിനെയും നമ്മൾ ഇതുപോലെ ഇട്ട ശേഷം ആ ഒരു വി പോലെ ഒരു ഷേപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കുക ഏറ്റവും ടോപ്പിൽ. ഓക്കെ, അതിനുശേഷം റിങ്സ് നല്ല ലൂസായിട്ട് തന്നെ കിടക്കണം, ടൈറ്റ് ആവാൻ പാടില്ല. ഞാൻ ജസ്റ്റ് കിക്കർ ഒന്ന് ചവിട്ടി കറക്കിയിട്ട് നമ്മുടെ കണക്ടറിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ് കേട്ടോ. ഈ റബ്ബർ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്ടറിനോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ചീത്തയാവത്തില്ല. ഓക്കെ,
അതിനുശേഷം നമ്മൾ നമ്മുടെ പുതിയ ഗ്യാസ്കറ്റ് ഇടുവാണ്. ഗ്യാസ്കറ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ പിസ്റ്റണ് ചെറുതായിട്ടൊന്ന് ഫയൽ ചെയ്യുകയാണ്. ഷാർപ്പ് എഡ്ജുകൾ മൊത്തത്തിനെ ഞാനൊന്ന് ഫയൽ ചെയ്യുകയാണ്, ഇതുപോലെ ഒരു നൈസ് ഫയൽ വെച്ചിട്ട്. അത് പെട്ടെന്ന് തന്നെ ചെയ്യാം കണ്ടോ, എല്ലായിടത്തും ഉള്ള ഷാർപ്പ് എഡ്ജുകൾ ഫുള്ളായിട്ട് തന്നെ ഞാൻ ഫയൽ ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പഴയ പിസ്റ്റണാണ്, സാമിൻ്റെ പിസ്റ്റൺ കണ്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത്രയും ലൂസായിപ്പോയി, ഓവലായിപ്പോയി. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ റീബോർ ചെയ്ത് 0.50 ആണ് ഇടാനുള്ളത്. പക്ഷേ ഞാനിവിടെ ഇടുന്നില്ല, വെറുതെ ഒരു സൈസ് കൂടെ സിലിണ്ടർ കളയണ്ട. ഇത് നമ്മുടെ എക്സ്പെരിമെൻ്റ് ബൈക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണിക്കാത്ത കൊള്ളരതായ്മകൾ ഒന്നുമില്ല, എല്ലാം കാണിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ ഞാൻ വീണ്ടും പിസ്റ്റൺ മാറിയിട്ട് ഗോയിഡ്സിൻ്റെ തന്നെ 0.25 പിസ്റ്റൺ മാത്രം ഇടുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്ലാപ്പിംഗ് ഉണ്ടെങ്കിൽ റീബോർ ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും പിസ്റ്റൺ മാറിയാൽ വിഷയം തീരുമെന്ന് വിചാരിക്കരുത്. നമ്മൾ സ്ലാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ സ്ലീവിൽ ഓവാലിറ്റി വരും, ഉറപ്പായിട്ടും വരും. ചിലപ്പോൾ നെക്സ്റ്റ് ബോറിലേക്ക് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ബോറിലേക്കും ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സ്ലീവ് വളരെയധികം ഓവലായി കഴിഞ്ഞാൽ എന്തുമാത്രം ഓവലായോ അത്രയും വലിയൊരു സൈസിലേക്ക് നമ്മൾ റീബോർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ചിലപ്പോൾ 0.25 0.75 ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പിസ്റ്റൺ വെച്ചു, സിലിണ്ടർ വെച്ചു, ബേസ് ബോൾട്ടിൽ 4 ഉണ്ട്, നമ്മുടെ നട്ടുകൾ 4 ഉണ്ട്, ഫ്ലഞ്ച് നട്ടുകൾ, അത് 4 വെച്ചു. അതിനുശേഷം നമ്മൾ ഗ്യാസ്കറ്റ് ഫിറ്റ് ചെയ്യുന്നു, സിലിണ്ടർ ഹെഡ് സീറ്റ് ചെയ്യുന്നു. അതിനുശേഷം 4 വാഷറുകൾ, ഒപ്പം തന്നെ നീളം കൂടിയ നട്ടുകൾ, അതെല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതാ ഇവിടെ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത്, ഇവിടെ ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു, ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, ഒരു പ്ലാസ്റ്റിക് പീസ്, അതിനെ മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ടെഫ്ലോൺ ടേപ്പ് കയറ്റിയിട്ട് ഇറുക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരിക്കലും എയർ ലീക്ക് വരാൻ പാടില്ല, എയർ ലീക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് ഐഡിൽ സ്പീഡ് നിൽക്കില്ല, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നമ്മുടെ സ്ലൈഡിനെ വീണ്ടും ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഞാനിത്തെ എന്താണെന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തിൻ ഗ്യാസ്കറ്റ് ഇട്ടായിരുന്നു, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്ന് പറയുന്നതിനാണ്. ബെനിഫിറ്റ് എന്ന് പറയുന്നത് നല്ല മൈലേജ് കിട്ടി. ഇനി ഡീമെറിറ്റ് എന്ന് പറയുന്നത് വണ്ടി മിഡ് ആർ പി എം വരെ പവർ കാണിക്കത്തുള്ളൂ. മിഡ് ടു ടോപ്പ് എന്ന് പറയുന്ന ആർ പി എം റേഞ്ചിൽ ഒട്ടും വർക്കിംഗ് ഇല്ലായിരുന്നു, വളരെ മോശമായിരുന്നു. പിന്നെ വണ്ടിക്ക് ഓവർ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, വണ്ടി പിസ്റ്റൺ സ്ലാപ്പായി ഓവർ കംപ്രഷൻ കാരണം. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഡീമെറിറ്റ്. മെറിറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് മൈലേജ്, അന്തം വിട്ട മൈലേജ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. പിസ്റ്റൺ റിങ്സ് എങ്ങനെ സീറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ കണ്ടതിൽ സന്തോഷം, നന്ദി, നമസ്കാരം.